ഇന്ന് ഒരു ദിവസം നേരം വെളുത്താൽ കേൾക്കുന്ന ഏറ്റവും കൂടുതലുള്ള കാര്യം ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതിൽപ്പെട്ട ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഇപ്പൊ ഹൈറിച്ചും ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്റെ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാർ, എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയാൻ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ അവരടുത്ത് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. അപ്പൊ അവർക്ക് അതിനകത്ത് വ്യക്തമായിട്ട് ധാരണയൊന്നുമില്ല, പക്ഷെ അവരതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പണം മുടക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ തിരിച്ചു കിട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ അന്വേഷിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് അതിൻ്റെ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണോ നിങ്ങൾ, ഇനി അതൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ പാർട്ട്ണറാണോ, നിങ്ങൾ കൊടുക്കുന്ന പണം അവർ ലോണായിട്ടാണോ കാണിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. ദെൻ നിങ്ങളൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ അഡ്വാൻസ് ആയിട്ടാണോ കൊടുക്കുന്നത്. നമ്മൾ കസ്റ്റമർ എന്നുള്ള രീതിയിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തിരിച്ച് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ സേവനങ്ങളോ കിട്ടുക, ഒരിക്കലും പണമായിട്ട് അതൊരിക്കലും തിരിച്ച് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വ്യക്തത വേണം. രണ്ടാമത്തെ കാര്യം, ഞാനിപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് മണി ചെയിനുകളുണ്ട്. അതിന് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അവരടുത്ത്, ഏത് കച്ചവടമാണെങ്കിലും നിങ്ങൾക്ക് ഒരു പൈസ ലാഭവിഹിതം തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഷെയർ ഹോൾഡർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഷെയർ ഹോൾഡർ ആണ് അല്ലെങ്കിൽ പാർട്ട്ണർ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ. രണ്ടാമത്തെ കാര്യം, ലാഭവിഹിതം എന്ന് പറഞ്ഞ് തരണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനം, ഏത് പെട്ടിക്കട ആയിക്കോട്ടെ തട്ടുകട ആയിക്കോട്ടെ എന്ത് കച്ചവടമായിക്കോട്ടെ, നമ്മൾ വിറ്റ് കിട്ടുന്ന വിറ്റ് വരവെന്ന് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ കഴിച്ച് സർപ്ലസ് വരുന്നതാണ് ലാഭം. ഇങ്ങനെ ഒരു ലാഭനഷ്ട കണക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് പല ആൾക്കാർ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നാണ് മനസ്സിലായത്. അപ്പോൾ എന്ത് കച്ചവടമായാലും നമുക്ക് സെയിൽസിൽ നിന്ന് കിട്ടുന്ന വരവ് ദെൻ ആ സാധനങ്ങൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ചെലവുകൾ, കടയുടെ വാടക, പിന്നെ ജോലിക്കാരുടെ സാലറി, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം കഴിച്ച് സർപ്ലസ് വരുന്നതാണ് ലാഭം. ഈ സർപ്ലസ് എന്നാണോ നിങ്ങൾക്ക് ഡിവിഡൻഡ് തരുന്നത്, അല്ല നിങ്ങൾ കൊടുത്ത മുടക്കിയ പൈസയെന്ന് തിരിച്ചു തരുന്നതാണോ? കച്ചവടം നടത്തിയിട്ട് ഇത്ര ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയാവുന്ന ബിസിനസ്സിനൊന്നും അത്ര ലാഭമില്ല. ഇനി എനിക്കറിയാത്ത ബിസിനസ് വല്ലതും ഉണ്ടെങ്കിൽ ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ബട്ട് അത്രയും ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ഉണ്ടോ? ഇനി എല്ലാം നിങ്ങൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് അവർ റിട്ടേൺ തരികയാണ്. നിങ്ങളൊരു 10 ലക്ഷം കൊടുത്തു, അല്ലെങ്കിൽ 1 ലക്ഷം കൊടുത്തു, ഒരു 20,000 തിരിച്ചു തരുന്നു, പിന്നെ ഒരു 10,000 തരുന്നു, പിന്നെ ഒരു 10,000 തരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് എങ്ങനെ ലാഭവിഹിതമാകും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചധികം പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കിട്ടിയ പൈസ പിന്നെയും റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തം ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച അവസ്ഥയായിരിക്കും മിക്ക മണി ചെയിൻ തട്ടിപ്പിലും നടക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് അനാലിസിസ് ഒക്കെ നടത്തി അതിൽ ഇതുവരെയുള്ള കമ്പനിയുടെ ലാഭനഷ്ട കണക്കുകളെല്ലാം ഔദ്യോഗികമായിട്ട് കാണിച്ചു തരുന്ന, അതൊരു പേപ്പറിൽ കണ്ടാലും വിശ്വസിക്കാൻ പാടില്ല, ഇതുമായി ബന്ധപ്പെട്ട് ജി എസ് ടിയിലും അതേപോലെ ഇൻകം ടാക്സിലൊക്കെ റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ തൽക്കാലം കിട്ടിയവർക്ക് കിട്ടിയെന്നല്ലാതെ കിട്ടാത്ത ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ താൽക്കാലിക ലാഭങ്ങളുടെ പുറകെ പോവാതെ മാന്യമായിട്ട് കിട്ടുന്ന മിനിമം ഗ്യാരണ്ടീഡ് റിട്ടേൺ കിട്ടുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള നല്ല നല്ല മേഖലകൾ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.